അങ്ങ് കോഴിക്കോട് കല്ലായിലാണ് സ്ഥലം. വെറും 8 വയസ്സുകാരി സുന്ദരി കുട്ടി, 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. അവളുടെ പേരാണ് ഇസ്ര ഹബീബ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, നമ്മുടെ ചിക്കുവിനെയും മിക്കുവിനെയും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായോ? വീട്ടിൽ കൊണ്ടോണോ? നമ്മുടെ ഇസ്ര കുട്ടിക്ക് ഒരു നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കഴിവുണ്ട്. പറയട്ടെ എന്താന്ന്? എന്നാ? നമ്മള് ജി കെയില് എന്ത് ചോദിച്ചാലും ഇസ്ര കുട്ടി അതിന്റെ ആൻസർ പറയും. ഒരു അപാര കഴിവാണ്. ഇപ്പൊ വയസ്സ്, പ്രായം നിങ്ങൾ നോക്കണം, വെറും 8 വയസ്സാണ്, 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഒരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയയാണ് നമ്മുടെ ഇസ്ര കുട്ടി. ഇസ്രയോട് എന്താ ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. കേരളത്തിലെ ഗവർണർമാരുടെ ലിസ്റ്റ് പറയാമോ? പി രാമശ്രാവു, വി വെങ്കടേ, അജി പ്രസാദ്, പോകാൻസെ വീഷണ എന്നിവഞ്ച് ചോദ്യങ്കച്ച്, പി രാമചന്ദ്ര, രാംലാലി സിംഹ, സുരൂപ് സിംഗ്, ബിരാസയ, പി ശശങ്കർ, കുൽസിതാൻ ഖാൻ, സുഖ്ദേവ് സിംഗ് ഖാൻ, സികന്ദർ ഭട്ട്, തേജതി, ആരബാടിയ, ആർ എസ് ഖാൻ, എം എച്ച് ഫറോ, എച്ച് എം ബന, ഷിക്കി കുമാർ, ശീലാദിഷി, പി സദാശിവ. ഗോപിയങ്കള് നമ്മുടെ കേരളയിലെ ചോദിച്ചേ, ഞാൻ ഇന്ത്യയെ ചോദിക്കട്ടെ. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ജലന്ധറു, ലബറുസി, ഉത്സലാന്ത, ഇന്ദിരാഗാന്ധി, മൊറാർജി, ഝാൻസി, രാജീവ് ഗാന്ധി, ബിപി സിംഗ്, ചന്ദ്രശേഖർ, നസീർ, വാജ്പേയ്, ദേവഗൗഡ, ഗുജറാം, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി. ഇതൊന്നും ഒന്നുമല്ല. നെക്സ്റ്റ് ആന്റി, കുറച്ച് വേൾഡില് ജി കെ ചോദിക്കട്ടെ. മോൾക്ക് യുണൈറ്റഡ് നേഷൻസിലേക്ക് ചോദിച്ചാൽ കിട്ടൂ? സെക്രട്ടറി ജനറൽസിന്റെ ഒക്കെ പേരൊന്ന് പറയാൻ പറ്റുമോ? ഇതുവരെ കഴിഞ്ഞ എല്ലാവരുടെയും ജഡ്ജസ് നിങ്ങൾക്ക് ചോദിക്കണോ? വേണ്ട വേണ്ട. ഓഡിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് മോളോട് ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ നിന്ന് ബുക്ക് പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ്. വി എസ് നൈപ്പർ, ഉജ്ജ്വല, സൽമാ റുഷി, അരുന്ധി റോയ്, കിരൺ ദേശ, അരവിൻ അധിക. അർജുന അവാർഡ് ജേതാക്കളാർക്ക്? ജി ബാലകൃഷ്ണൻ, ടി സി എന്റെ, കെ സിനിമ, ജിമ്മി ജോ, സാംസൺ, സുരേഷ് ബാബു, ഉൻകുട്ടി, എൻജൽ മേരി ജോസ്, അന്റോൾസമ്മ, പി ജോഷ, ഷെനിൽസൺ, ബി ജെ ജോസഫ്, സാരി ജോസഫ്, സുസിയോലു, രൂപ, വിൽസൺ ചെറിയ, മോസിക്കുട്ടി, ഉദയകുമാർ, ഓമനകുമാരി, സാറമ്മ, റോസക്കുട്ടി, ബൻമിൻ ജോമ, ഡീപോളി, ജോസമ്മ, സെബാസ്റ്റ്യൻ സേ, ഐ എം വിജയൻ, ജെനിക്കിഷൻ, കെ എം ബിനു, ജോൺസൺ വാജി, ചിത്രാസമ്മ, സിൻമോസ്, പെർലോസ്, കെ ജെ ഗബ്ദ, പ്രീജ, ശ്രീ തിമോ, പെർലോസ്, കെ ജെ ഗബ്ദ, പ്രീജ, ശ്രീ ദീപിക, പള്ളിക്കൽ, ടോൺ ജോസ്, ഗീതു, അഞ്ജു, സജി തോമസ്, വലിയവേട്ട്, തിരു, ഗോപിയേട്ടാ, ഈ കുഞ്ഞിന്റെ ജനിച്ചു വീഴുമ്പോ ഈ കുഞ്ഞിന്റെ തലയിൽ എന്തോ ഉണ്ട് കേട്ടോ. നമ്മുടെ തലയിൽ എന്താണോ ഇല്ലാത്തത് ആ കുഞ്ഞിന്റെ തലയിലുണ്ട്. അത് തന്നെ ഇഷ്ടായി, ഇഷ്ടായി. അല്ല, നിങ്ങളെല്ലാരും ചോദിച്ചു, ഇനി ഞാൻ മാത്രം ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ബുദ്ധി ഇല്ലാന്ന് വിചാരിക്കില്ലേ? അത് സത്യം. ശരിക്കും പറഞ്ഞ കുറച്ച് കുറവാണ്, എന്നാലും എനിക്ക് ചോദിക്കണ്ടേ. കേരളത്തിലെ പുഴകളുടെ പേര് പറയൂ. റിവേഴ്സ്: പെരിയ, ബാലപ്പുഴ, പമ്പ, ചാലിയ, ചാൽകുടി, അടലുണ്ട്, എച്ചുങ്കോ, കല്ലാടം, മോച്ചുപുഴ, വെള്ളപ്പട്ടണം, ചന്ദ്രഗിരി, ഓനിമല, വാമനപുരം, കുപ്പം, മിഞ്ചി, കുറ്റാടി, കണ്ണ, ശിരിയൻകോട്, ഇത്തിക്കര, നെയ്യാ, മായി, കീജെ, വെമ്പിള, ഉപ്പള, കനണ്ണ, അഞ്ചുകണ്ടി, തിരു, നീലക്ഷം, പള്ളിക്കൽ, കല്ലായി, കോരപ്പുഴ, മൊഗ്ര, കവായ, ദാനിക്കുട, മാമം, ചിത്താ, ശേഷു, അങ്കരപ്രക്ഷ, കബനി, ഭവാനി, പമ്പ. നമുക്കേ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നേഷന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന രീതിയിലേക്ക്, ഇപ്പോ മോളെ പുൽവാമ ആക്രമണം ഉണ്ടായല്ലേ, അതിനകത്ത് മരിച്ച ജവാന്മാരുടെ പേര് പറയാൻ പറ്റുമോ നമുക്ക്? അങ്ങനെയാണെങ്കിൽ അതൊരു ബിഗ് സല്യൂട്ട് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അവധിഷുമാർ യാദവ്, പങ്കജ്കുമാർ ത്രിപാഠി, ജയ് കുമാർ മൗര്യ, അമിത് കുമാർ, ശ്യാം വക്കീൽ, പ്രതീക് കുമാർ, രമേശ് യാദവ്, കശികുമാർ, പ്രതീക് സിംഗ്, ശ്യാം ബാബു, അജിത് കുമാർ ആസാദ്, വീരേന്ദ്ര സിംഗ്, മോല ബൻകോ, രതൻകുമാർ ഡാക്കു, വിജയ് സോറം, നിതിൻ, ഷോജി രാജു, ജീത്രം, കുലീന്ദർ സിംഗ്, മാനുഷ്യ, നസീർ അഹമ്മദ്, ജയ്മൽ സിംഗ്, സുഖ്ജീന്ദർ സിംഗ്, തിലക, വസന്ത്കുമാർ സുബ്രഹ്മണ്യ, ഗുരുജ്, മനോജ് കുമാർ ബഹുറ, നാരായൺ ലാൽ ഗുജ, ഹേംരാജ് മീന, വസന്ത്കുമാർ സുബ്രഹ്മണ്യ, ഗുരു, സഞ്ജയ് രാജ്പൂർ, മനീന്ദർ സിംഗ്, അശ്വിനി കുമാർ, കാജി, സുധീപ്, ബിഷോ, സകലകലാവല്ലഭന്റെ പ്രണാമം ഈ ജവാന്മാർക്ക്. ഇതാണ് ഞങ്ങൾ ആ പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് കൊടുക്കുന്ന
ബിഗ് സല്യൂട്ട് സകലകലാവല്ലഭൻ. വെറുതെ ചോദിക്കുന്നത്, എങ്ങനെയാണത് മെമ്മറിയിൽ സൂക്ഷിക്കുന്നത് മോള്? ഇത്രയും പേര് അറിഞ്ഞൂടാ. അതാണ് അവളുടെ നിഷ്കളങ്കത, അവൾക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പൊ ഓരോ കുഞ്ഞും പിറന്നു വീഴുന്ന സമയത്ത് എത്രമാത്രം അപാരമായിട്ടുള്ള കഴിവായിട്ടാണ് പിറന്നു വീഴുന്നത് അല്ലേ? അയ്യോ. ഓക്കെ, അപ്പോ ചക്കരക്കുട്ടി ആൾ